ഹൈ ഫ്രണ്ട്സ്, മീഡിയ ടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടെത്താനുള്ള ഒരു മെത്തേഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനൽ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് നോക്കാം. ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ പുതുതായിട്ട് വരുന്ന പലർക്കും ഈ ഒരു കാര്യം അറിയത്തില്ല, അവരെ ആ ഒരു വീഡിയോ കാണുന്നില്ലെന്ന് തോന്നുന്നു. എന്നാലും അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളവരാണ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു പുതിയ അറിവായിരിക്കും. ആരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം എങ്ങനെയാണത് കണ്ടുപിടിക്കുന്നതെന്ന്. അപ്പം വീട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള യൂട്യൂബ് ടിപ്സുകളും ട്രിക്സുകളും അതുപോലെ തന്നെ ടെക്നോളജി പരമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ ആയിരിക്കും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കേണ്ട. വീട്ടിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടെത്തുന്നത് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ ഫോണിലെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം യൂട്യൂബ് സൈറ്റിലേക്ക് വരിക. അവിടെ നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് 3 ഡോട്ട് ആണ് ശ്രദ്ധിക്കുക. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ് എനേബിൾ ആക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇവിടെ കസ്റ്റമൈസ് ചാനൽ മാനേജ് വീഡിയോസ് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിവിടെ കസ്റ്റമൈസ് ചാനൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ്റെ ലോഗോ ഒന്ന് വന്നിട്ട് റീഡയറക്റ്റ് ആയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആയി ചെല്ലുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ചാനൽ കസ്റ്റമൈസേഷൻ പേജിലായിരിക്കും ചെല്ലുന്നത്. നമുക്കിവിടെ നിന്ന് ഡാഷ് ബോർഡിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഡാഷ് ബോർഡിൻ്റെ സിമ്പൽ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ചാനൽ ഐക്കണിൻ്റെ തൊട്ട് താഴെ ഡാഷ് ബോർഡിൻ്റെ സിമ്പൽ കാണാൻ സാധിക്കും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ റീസെൻറ്റ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. റീസെൻറ്റ് സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ പുതുതായിട്ട് വന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ കൊച്ചു ഫാമിലിയിലേക്ക് സ്വാഗതം എന്തായാലും. അപ്പോൾ ഇവിടെ റീസെൻറ്റ് സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ സി ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു സി ഓളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള മൊത്തം സബ്സ്ക്രൈബേഴ്സിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ലാസ്റ്റ് 28 ഡേയ്സ് അല്ലെങ്കിൽ ലാസ്റ്റ് 90 ഡേയ്സ് ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ലൈഫ് ടൈം വേണമെങ്കിലും നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ റോസ് പെർ പേജ് എന്നുണ്ട്. ഈ റോസ് നമുക്ക് ഇപ്പോൾ 10 പേരുടെ മാത്രമേ ഇവിടെ കാണാൻ സാധിക്കുള്ളൂ. ഇതൊരു 50 വരെ ആക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. 50 വരെ ആക്കിയിട്ട് നമ്മുടെ ചാനലിലെ 50 സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ സാധിക്കും. അതിനുശേഷം വേണമെങ്കിൽ വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് അടിച്ച് പോയാൽ മതി. കഴിഞ്ഞ 90 ദിവസത്തിനുള്ളിൽ എൻ്റെ ചാനലിലേക്ക് വന്ന സബ്സ്ക്രൈബേഴ്സാണ് ഇവരെ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ് പബ്ലിക് ആക്കിയിട്ടിരിക്കുന്നവരെ മാത്രമേ നമുക്ക് ഈ ഒരു ലിസ്റ്റിലേക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. പ്രൈവറ്റ് ആക്കിയിട്ടിരിക്കുന്നവരെ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റിലേക്ക് കാണാൻ, സബ്സ്ക്രൈബേഴ്സ് കൗണ്ടിൻ്റെ ലിസ്റ്റിലേക്ക് കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടെത്തുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കിയത് എങ്ങനെയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരെ കണ്ടെത്തുന്നതെന്നായിരുന്നു. ഉറപ്പായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് പുതിയൊരു അറിവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറ്റു കുട്ടികളിലേക്ക് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പുതിയ കണ്ടൻറ്റുകൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള നല്ല കമൻറ്റുകൾ നോക്കിയിട്ട് അല്ലെങ്കിൽ നല്ല കണ്ടൻറ്റുകൾ നോക്കിയിട്ട് നമുക്ക് അങ്ങനെയുള്ള വീഡിയോസുകൾ ചെയ്യാം. എല്ലാ ദിവസവും യൂട്യൂബ് ടിപ്സുകളും ട്രിക്സുകളും ഇട്ടിട്ട് ഞാൻ തന്നെ ബോറടിച്ച് തുടങ്ങി. പിന്നെയും നമുക്ക് ഇതുപോലുള്ള വീഡിയോസുകൾ എന്തായാലും കണ്ടിന്യൂ ചെയ്യും. അതല്ല പറഞ്ഞത്, എങ്കിലും ഒരു വെറൈറ്റി, ഒരു ചേഞ്ച് ആർക്കാണ് ഇഷ്ടമല്ലാത്തല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊരു നല്ല കണ്ടൻറ്റ് ഞാനിങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ചെറിയ ചെറിയ ടിപ്സുകൾ മാത്രമായിട്ട് ഇപ്പം നമ്മുടെ വീഡിയോസുകളിൽ ഇങ്ങനെ പറയുന്നത്. എങ്കിലും മാക്സിമം നല്ല വീഡിയോസുകൾ മാത്രമേ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യത്തുള്ളൂ, നല്ല കണ്ടൻറ്റുകളെ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും ടെക്നോളജി പരമായിട്ടുള്ള അപ്ഡേറ്റ്സുകളോ അല്ലെങ്കിൽ ടെക്നോളജി പരമായിട്ടുള്ള ട്രിക്സോ ടിപ്സോ അതുപോലെ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടൻറ് ഐഡിയാസോ അല്ലെങ്കിൽ യൂട്യൂബ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ നല്ല തരത്തിലുള്ള കണ്ടൻറ്റുകൾ നോക്കിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ആദ്യമേ പറഞ്ഞിരുന്നല്ലേ, അപ്പോൾ അത് മായ്ച്ചളഞ്ഞേക്കെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതുപോലുള്ള വീഡിയോസുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ലിങ്ക് കിടപ്പുണ്ട്. താല്പര്യമുള്ളവർക്ക് കയറി ഫോളോ ചെയ്യാം. റോഡിൽ കൂടെ ഒക്കെ നല്ലപോലെ വണ്ടി പോകുന്നുണ്ട്, നമുക്കിവിടെ കേൾക്കാം. അപ്പം നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്. ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഈ ഒരു ചാനലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്തവരും സപ്പോർട്ട് ചെയ്യാത്തവരും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കിടപ്പുണ്ട്. താല്പര്യമുള്ള രീതിയിൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നവരെ സൈനിങ് ഓഫ്, സിജിൻ ദേവസ്യ.